ഐ പി എൽ കിരീടത്തിനെന്ന പോലെ കൂടുതൽ റൺസ് നേടുന്ന താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പനായും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പനായും പൊരിഞ്ഞ പോരാട്ടമാണ്. കൂടുതൽ റൺസ് നേടിയവരിൽ ഇപ്പോൾ മുന്നിലുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ നായകൻ ഫാഫ് ഡുപ്ലസിയാണ്. 14 മത്സരങ്ങളിൽ നിന്ന് 8 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 730 റൺസാണ് ഡുപ്ലസി ഇതുവരെ നേടിയത്. ആർ സി ബി പ്ലേ ഓഫ് കാണാതെ പുറത്തായതിനാൽ ഡുപ്ലസി ഓറഞ്ച് ക്യാപ്പ് നേടിയാൽ അത് ചെറിയൊരു ആശ്വാസമാകും അവരുടെ ആരാധകർക്ക്. രണ്ടാം സ്ഥാനത്ത് ഗുജറാത്തിന്റെ ശുഭ്മാൻ ഗില്ലാണ്. 14 കളിയിൽ നിന്ന് 4 അർദ്ധ സെഞ്ചുറിയും 2 സെഞ്ചുറിയും ഉൾപ്പെടെ 680 റൺസാണ് ഗില്ലിന്റെ ഇതുവരെയുള്ള സമ്പാദ്യം. ഗുജറാത്ത് പ്ലേ ഓഫിൽ കടന്നതിനാൽ കുറഞ്ഞത് 2 മത്സരങ്ങളിൽ കൂടി ഗില്ലിന് കളിക്കാനാവും. നിലവിലെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഡുപ്ലസിയെ മറികടക്കുക ഗില്ലിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 639 റൺസുമായി മൂന്നാമത് ബാംഗ്ലൂരിന്റെ വിരാട് കോഹ്ലിയും 625 റൺസുമായി രാജസ്ഥാന്റെ യശസ്വി ജയ്സ്വാളുമാണ് തൊട്ടുപിന്നിലുള്ളത്. ബാംഗ്ലൂരും രാജസ്ഥാനും പുറത്തായതിനാൽ ഇരുവരുടെയും സാധ്യതകൾ അവസാനിച്ചു കഴിഞ്ഞു. 585 റൺസുമായി അഞ്ചാമത് ചെന്നൈയുടെ ഡെവൺ കോൺവേയാണ്. ചെന്നൈക്കും ചുരുങ്ങിയത് 2 മത്സരങ്ങളുള്ളതിനാൽ കോൺവേയ്ക്കും ഓറഞ്ച് ക്യാപ്പിനായി പ്രതീക്ഷ വയ്ക്കാം. 511 റൺസുമായി 7ാമതുള്ള മുംബൈയുടെ സൂര്യകുമാർ യാദവിനും 504 റൺസുള്ള ചെന്നൈയുടെ ഋതുരാജ് ഗെയ്ക്വാദിനും ഇതുപോലെ ഓറഞ്ച് ക്യാപ്പ് സ്വപ്നം കാണാവുന്നതാണ്. ഇനി പർപ്പിൾ ക്യാപ്പിന്റെ കാര്യമെടുത്താൽ രണ്ട് ഗുജറാത്ത് താരങ്ങൾ തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. 24 വിക്കറ്റുമായി മുഹമ്മദ് ഷമിയും റാഷിദ് ഖാനുമാണ് 1-ഉം 2-ഉം സ്ഥാനങ്ങളിൽ. 21 വിക്കറ്റുമായി 3ാം സ്ഥാനത്തുണ്ടെങ്കിലും രാജസ്ഥാൻ പുറത്തായതിനാൽ യുസ്വേന്ദ്ര ചഹാലിന്റെ സാധ്യതകൾ അവസാനിച്ചു. 20 വിക്കറ്റുമായി 4ാം സ്ഥാനത്തുള്ള മുംബൈയുടെ പീയൂഷ് ചൗളയാണ് പർപ്പിൾ ക്യാപ്പിൽ പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു താരം. മുംബൈ ഫൈനൽ എത്തുകയാണെങ്കിൽ 3 മത്സരമുണ്ട് ഇന്ത്യയുടെ ഈ വെറ്ററൻ സ്പിന്നർക്ക് പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കാൻ.